हेलो फ्रेंड्स, डेली कप ऑफ फैक्ट्स पुदियोरु वीडियोलेक्क एल्लावर्क्कुम स्वागतम। ओलिंपिक्स नडन्नुकोंडिरिक्कुकयाणल्ले, വനിതകളുടെ 49 kg വെയിറ്റ് ലിഫ്റ്റിംഗിൽ സിൽവർ നേടി മീനാബായ് ചാനു ഇന്ത്യയിലേക്ക് ആദ്യത്തെ മെഡൽ കൊണ്ടുവന്നു। വിജയം കൈവരിച്ച ശേഷം ചാനു പറഞ്ഞത് എനിക്കൊരു പിസ്സ കഴിക്കണമെന്നായിരുന്നു। ഇത് കേട്ട ഉടനെ ഡോമിനോസ് മീനാബായ് ചാനുവിന് ലൈഫ് ടൈം ഫ്രീ പിസ്സ വാഗ്ദാനം ചെയ്തു। ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം। മണം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്। പെട്രോളിന്റെ സെന്റുള്ള ഒരു പെർഫ്യൂം ഉപയോഗിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിലും നടക്കാൻ സാധ്യതയുണ്ട്, കാരണം ഫോർഡ് കമ്പനി ഗ്യാസോലിൻ സെന്റുള്ള ഒരു പെർഫ്യൂം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്। ഫോർഡ് പതിയെ പൂർണ്ണമായും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്। ഈ ഒരു സാഹചര്യത്തിൽ പെട്രോൾ വാഹനത്തിൽ നിന്നും ഇലക്ട്രിക് വാഹനത്തിലേക്ക് മാറുമ്പോൾ നിങ്ങൾ എന്താണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതെന്ന് ഫോർഡ് തന്റെ കസ്റ്റമേഴ്സിന്റെ ഇടയിൽ ഒരു സർവേ നടത്തി। 70% കസ്റ്റമേഴ്സും അഭിപ്രായപ്പെട്ടത് പെട്രോളിന്റെ സ്മെല്ല് അവർ ഒരുപാട് മിസ് ചെയ്യുന്നതായിരുന്നു। ഈ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്തുന്നതിനായിട്ടാണ് ഫോർഡ് ഇങ്ങനെ ഒരു പെർഫ്യൂം വികസിപ്പിച്ചെടുത്തത്। ഉടനെ തന്നെ ഈ പെർഫ്യൂം വിപണികളിൽ എത്താനും സാധ്യതയുണ്ട്। ദൈനംദിന ജീവിതത്തിൽ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ഒറ്റപ്പെട്ടൊരു സ്ഥലത്ത് പോയി സമാധാനത്തോടെ കുറച്ചു കാലം കഴിയണമെന്ന് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ലല്ലോ। അങ്ങനെ ഒരു റിലീഫ് ട്രിപ്പിന് പോകാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിന് പറ്റിയൊരിടമുണ്ട്, ദാ ഇവിടെ ഐസ്ലാൻഡിലെ എല്ലിഡെ ദ്വീപാണിത്. ഈ വീടാണ് ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട വീട് എന്ന ഖ്യാതി നേടിയിട്ടുള്ളത്। ഇവിടെ ആരാണ് താമസിക്കുന്നതെന്നല്ലേ, ഇവിടെ ആരും താമസിക്കുന്നില്ല, ഈ ദ്വീപിൽ മനുഷ്യരാരും തന്നെ വസിക്കുന്നില്ല। 300 മുൻപ് ഇവിടെ 5 താമസിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ 1930 അവസാനത്തെ കുടുംബവും ഇവിടെ ഉപേക്ഷിച്ചു പോയി। അപ്പോൾ പിന്നെ ഈ വീട് എപ്പോൾ ആര് എന്തിന് പണികഴിപ്പിച്ചു എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? 1950 എല്ലിഡേ ഹണ്ടിംഗ് അസോസിയേഷൻ എന്നൊരു ഹണ്ടിംഗ് കമ്പനിയാണ് ഈ വീട് പണികഴിപ്പിച്ചത്. ഇനി എന്തിനാണെന്ന് പറയാം. ഈ ചിത്രത്തിൽ കാണുന്ന പക്ഷിയെ കണ്ടില്ലേ, കടൽത്തട്ട എന്ന് വിളിക്കുന്ന പഫിൻസ് ആണിത്. വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷിയാണിത്. ധാരാളമായി വേട്ടയാടപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പക്ഷികൾ കണ്ടുവരുന്ന എല്ലാ രാജ്യങ്ങളിലും ഇതിന്റെ ഹണ്ടിംഗ് ലീഗലി ബാൻ ചെയ്തിരിക്കുകയാണ്. എന്നാൽ വിരോധാഭാസം എന്ന പോലെ 60% പഫിൻ പോപ്പുലേഷൻ കണ്ടുവരുന്ന ഐസ്ലാൻഡിൽ ഇതിനെ വേട്ടയാടുന്നതിന് യാതൊരു നിയമ തടസ്സവും ഇല്ല. എല്ലിഡേ ഐലൻഡിൽ പഫിൻ സുലഭമായി ഉണ്ട്. അതുകൊണ്ട് തന്നെ വെക്കേഷൻ ഹണ്ടിങ്ങിനും ഹോബിയും മറ്റും ഒക്കെ ആയിട്ട് ആളുകൾ ധാരാളമായി പഫിൻസിനെ വേട്ടയാടുന്നതിനായി ഇവിടെ എത്താറുണ്ട്. ഇങ്ങനെ എത്തുന്ന ആളുകൾക്ക് താമസിക്കാനും അവരുടെ ഹണ്ടിംഗ് സാമഗ്രികളൊക്കെ സൂക്ഷിക്കാനും വേണ്ടിയാണ് ഈ ഹണ്ടിംഗ് ലോഡ്ജ് ഉപയോഗിച്ചു വരുന്നത്. ഇനി പറയാൻ പോകുന്നത് നിറം മാറുന്ന കുതിരയെ കുറിച്ചാണ്. പെർഷറോൺ ഫ്രാൻസിൽ ഒറിജിനേറ്റ് ചെയ്ത ഒരു ഹോഴ്സ് ബ്രീഡാണ്. പ്യുവർ ബ്ലാക്ക് ആണ് ഇവയുടെ നിറം. എന്നാൽ നമ്മുടെ മുടി നരയ്ക്കുന്നത് പോലെ തന്നെ കാലക്രമേണ ഡീപിഗ്മെന്റേഷൻ സംഭവിച്ച് ഇവയുടെ നിറം മാറും. പയ്യെ പയ്യെ ഗ്രേ ആയി കുതിരകൾ മാറും. ചില കുതിരകൾ അവസാന സമയം എത്തുമ്പോഴേക്കും പ്യുവർ വൈറ്റ് ആയി മാറാറുണ്ട്. ഈ പെർഷറോൺ കുതിരയുടെ ചിത്രം ഒന്ന് നോക്കി. അതിന്റെ ജീവിതത്തിലെ 4 ചിത്രങ്ങളാണിത്. പ്യുവർ ബ്ലാക്കിൽ തുടങ്ങി 12 ഈ കുതിര പ്യുവർ വൈറ്റ് ആയി മാറി. ഒരുപാട് ബുദ്ധിയും ശക്തിയുമുള്ള ഈ കുതിരകൾ വാർ ഹോഴ്സസ് എന്നാണ് അറിയപ്പെടുന്നത്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് ഫ്രാൻസിൽ നിന്നും ഈ കുതിരകളെ ധാരാളമായി കയറ്റി അയക്കാറുണ്ടായിരുന്നു. എന്നാൽ അവിടെ വെച്ച് ജീൻ മിക്സിംഗ് സംഭവിച്ചു. ഇന്ന് കാണപ്പെടുന്ന ഭൂരിഭാഗം പെർഷറോൺ കുതിരകളും പ്യുവർ അല്ല, ചെസ്നട്ട് കളറിലും ബ്രൗൺ കളറിലും ഒക്കെയാണ് ഇവ കാണപ്പെടുന്നത്. എന്നാൽ പ്യുവർ ബ്ലാക്ക് പെർഷറോൺ കുതിരകൾ ഫ്രാൻസിൽ മാത്രം ഇന്ന് കാണുന്നുണ്ട്. ഒരു പാക്കേജിംഗ് അല്ലെങ്കിൽ ഒരു റാപ്പർ ഒരുപാട് നേരം ശ്രമിച്ചിട്ടും ഓപ്പൺ ചെയ്യാൻ പറ്റാതാവുമ്പോൾ ഒരു ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഈ അവസ്ഥയ്ക്ക് ഒരു പേരുണ്ട്, റാപ്പ് റേജ്. ഈ കണ്ടീഷനെ ഡിഫൈൻ ചെയ്ത് ഇങ്ങനെ ഒരു പേര് നൽകണമെങ്കിൽ ഇത് നിസ്സാരമല്ലെന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു സർവേ നടത്തിയപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞത് ഒരു റാപ്പർ പൊട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ട് ധാരാളം ആളുകൾക്ക് ഫിസിക്കൽ ഇഞ്ചുറി സംഭവിച്ച് വർഷം തോറും ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നുണ്ടെന്നാണ്. ഈ ഒരു സാഹചര്യമാണ് ഒരു മെഡിക്കൽ അറ്റൻഷൻ ക്രിയേറ്റിംഗ് കോസ് ആയിട്ടുള്ള ഈ ഒരു പ്രശ്നത്തിന് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാനുള്ള കാരണം. 206 എല്ലുകളാണ് മനുഷ്യരിലുള്ളത്, പക്ഷെ 39% മനുഷ്യരിൽ 208 എല്ലുകളുണ്ട്. കാൽമുട്ടിലെ ജോയിന്റിൽ കണ്ടുവരുന്ന ഫബെല്ല എന്നൊരു എക്സ്ട്രാ പെയർ ഓഫ് ബോൺ ആണ് ഇതിന് കാരണം. ഈ ചിത്രം നോക്കൂ, കാൽമുട്ടിന്റെ വലത്തെ അറ്റത്തായി കാണുന്ന ഈ ചെറിയ എല്ലാണ് ഫബെല്ല. ആദ്യകാല കുരങ്ങുകളുടെ കാൽമുട്ടിലാണ് ഈ ബോൺ കണ്ടുവന്നിരുന്നത്. മസിൽ മൂവ്മെന്റിന് ഈ ബോൺ ഒരുപാട് സഹായിച്ചിരുന്നു എന്നാണ് സയന്റിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്. പക്ഷേ പരിണാമത്തിൽ ആൾക്കുരങ്ങുകളും മനുഷ്യരും രൂപം പ്രാപിച്ചപ്പോൾ ഈ എല്ല് പാടെ അപ്രത്യക്ഷമായി.
1918 ഒരു സർവേ നടത്തിയപ്പോൾ 11% മനുഷ്യരും ഈ എല്ല് ഉള്ളതായി കണ്ടെത്തി. എന്നാൽ 100 വർഷങ്ങൾക്ക് ശേഷം 2018 മറ്റൊരു സർവേ നടത്തിയപ്പോൾ 39% മനുഷ്യരിൽ ഈ എല്ല് ഉള്ളതായിട്ടാണ് കണ്ടെത്തിയത്. ഇങ്ങനെ ഒരു പരിണാമം സംഭവിക്കാൻ കാരണം, അല്ലെങ്കിൽ ഈ എല്ല് വീണ്ടും പ്രത്യക്ഷപ്പെടാനുള്ള കാരണം എന്താണെന്ന് ശാസ്ത്രജ്ഞരും ഡോക്ടേഴ്സും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ എല്ല് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് നോക്കാം. പറയത്തക്ക ഗുണങ്ങളൊന്നും ഇല്ല എന്നാണ് നിഗമനം. അതുകൊണ്ടായിരിക്കാം ഇത് കാലഹരണപ്പെട്ടുപോയത്. പക്ഷേ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് എന്നാണ് ഡോക്ടേഴ്സ് അഭിപ്രായപ്പെടുന്നത്. കാൽമുട്ട് വേദന ഒരു വലിയ പ്രശ്നമാണ്. ഓസ്റ്റിയോആർത്രൈറ്റിസ് അഥവാ കാൽമുട്ടിൽ തേയ്മാനം അനുഭവിക്കുന്നവരിൽ ഈ എല്ല് കാണാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതുമാത്രമല്ല, മുട്ടം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുകയാണെങ്കിൽ ഈ എല്ലിൻ്റെ പ്രസൻസ് അവിടെ വലിയൊരു ചലഞ്ച് സൃഷ്ടിക്കാം എന്നും ഡോക്ടേഴ്സ് അഭിപ്രായപ്പെടുന്നു. ഈ എല്ലിനെ കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ നടന്നു വരികയാണ്. സോ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഫാക്സിഷൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഫാക്ട് വീഡിയോസ് കണ്ടതായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.